അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ആട്ട പിസയാണ്. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കിന് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനാദ്യമായി 2.5 കപ്പ് ആട്ട, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതൊന്ന് മിക്സാക്കിയതിന് ശേഷം 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റ്, അന്ന് മിക്സാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര, ഇതെല്ലാമാണ്. ഇതിലേക്ക് ചെറുതായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ ആഡ് ചെയ്യാം. ചെറുതായിട്ട് ഉരുക്കിയ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കുഴച്ചെടുക്കാം. എല്ലായിടത്തും എത്തുമാറ് ബട്ടർ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ബട്ടർ ഇല്ലാത്തവർക്ക് ഓയിലോ ഒലിവ് ഓയിലോ എന്തായാലും ആഡ് ചെയ്യാം. നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ പൊങ്ങാൻ വെക്കാം. നന്നായി ടൈറ്റായിട്ട് മൂടിയതിന് ശേഷം ഒന്ന് പൊങ്ങാൻ വെക്കാം. ഇനി അതിൻ്റെ ഫില്ലിങ്ങിനുള്ള ചിക്കനാണിത്. അതിലേക്ക് വിനാഗിരി, 1 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, വെല്ലം ആവശ്യത്തിന് ഉപ്പ്, വെല്ലം ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം 1-10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. അതിനുശേഷം 1 പാൻ വെച്ച് കുറച്ച് ബട്ടർ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്യണം ചിക്കൻ. ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഇനി അപ്പോൾ നാം കുഴച്ച് വെച്ച മാവ് ഒന്ന് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് 3 ഭാഗമായിട്ട് വിധിക്കാം. 3 കഷ്ണമായിട്ട് വിധിക്കാം. 3 പിതക്കും വേണ്ടിയിട്ടാണിത്. ഇതൊന്ന് നന്നായി ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. എൻ്റെ ഓവനിലുള്ള ട്രാക്ക് കണക്കായിട്ടുള്ള ഇതായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഒന്ന് പരത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ട്രയിലേക്ക് മാറ്റാം. ബട്ടർ പുരട്ടിയിട്ട് ട്രയിലേക്ക് മാറ്റാം. പിസക്കുള്ള ഫില്ലിങ്ങുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് 250 ഗ്രാം, 2 ടേബിൾ സ്പൂൺ പിസ സോസ്, 1 ചെറിയ ക്യാപ്സിക്കം സ്ക്വയറായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഒരിയാനോ, കുറച്ച് ഒലീവ്സ് വട്ടത്തിൽ മുറിച്ചത്, 1 ഒനിയൻ സ്ക്വയറായി കട്ട് ചെയ്തത്. ഒന്ന് ഫോർക്ക് കൊണ്ട് ആദ്യം കുത്തിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പിസ സോസ് ആഡ് ചെയ്യാം. ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പിസ സോസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെക്കാം. അതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല ചീസും കൂടി ആഡ് ചെയ്യാം. 1 പാക്കറ്റ് മൊസറല ചീസാണ് ഞാൻ എടുത്തത്. കുറച്ച് ആദ്യം ആഡ് ചെയ്തതിന് ശേഷം 1 ചെറുതായിട്ടുള്ള ഒനിയന് സ്ക്വയറായി കട്ട് ചെയ്തിട്ട് വെക്കാം. അതിലേക്ക് 1 ചെറിയ ടൊമാറ്റോയും കൂടി സ്ക്വയറായി കട്ട് ചെയ്തതും 1 ചെറുതായിട്ടുള്ള ക്യാപ്സിക്കം കൂടി സ്ക്വയറായി കട്ട് ചെയ്തതും കൂടി അതിന് മേലെ വെക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് ചീസ് ആഡ് ചെയ്യാം. ചീസ് എല്ലായിടത്തും എത്തുമാറ് വെക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഒലീവ്സും കൂടി വെക്കാം. ബ്ലാക്ക് ഒലീവ്സ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഞാനിപ്പം ഗ്രീൻ ഒലീവ്സാണ് വെച്ചത്. അതിനുശേഷം അതിന് മേലെ ഒറിയാനും കൂടി വിതറി 200 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 1-12 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മുടെ ആട്ട പിസ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ആട്ട പിസയാണിത്. തീർച്ചയായും നിങ്ങളതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ എല്ലാവരും മൈദ കൊണ്ടാണല്ലോ അധികം പേരും ഉണ്ടാക്കല്. ഇതൊന്ന് ആട്ട കൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി ഇൻഷാ അള്ളാ നമുക്ക് കാണാം. താങ്ക് യൂ.